ഇന്ത്യ എന്ന വികാരം ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരുടെ ഇടയിലാണ് ശശി തരൂർ ജീവിക്കുന്നതെന്ന് കഥാകാരൻ ടി പത്മനാഭൻ. തരൂരിനെതിരെ ആവനാഴിയിലെ സകല അസ്ത്രങ്ങളും പ്രയോഗിക്കപ്പെട്ടെങ്കിലും യുവാക്കളുടെ പിന്തുണയുണ്ട്. മാഹിയിൽ തന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ എത്തിയ ശശി തരൂരിനെ വേദിയിലിരുത്തി ടി പത്മനാഭൻ പിന്തുണ പ്രഖ്യാപിച്ചു. വിലക്ക് വിവാദം കോൺഗ്രസിൽ കത്തിപ്പടരുന്നതിനിടെ മലബാർ പര്യടനത്തിന്റെ രണ്ടാം ദിവസത്തിലായിരുന്നു ശശി തരൂർ. മാഹിയിലും കോഴിക്കോടുമായി വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. അന്തരിച്ച എഴുത്തുകാരൻ ടി പി രാജീവന്റെ വീട്ടിലെത്തി രാവിലെ സന്ദർശനം നടത്തി. മാഹി കലാഗ്രാമത്തിൽ സ്ഥാപിച്ച പ്രതിമ അനാച്ഛാദനം ചെയ്യാനെത്തിയ തരൂരിനോട് ഒരു പഴയ കോൺഗ്രസുകാരന്റെ അവകാശത്തോടെ ചിലത് പറയാനുണ്ടെന്ന് അറിയിച്ചായിരുന്നു ടി പത്മനാഭന്റെ വാക്കുകൾ. നിങ്ങൾ ഈയിടെ ഒരു ഇലക്ഷന് നിന്ദൻ. അന്ന് സത്യത്തിൽ എനിക്ക് വലിയ ബേജാറുണ്ടായി. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ACC മന്ദിരത്തിൽ ചെന്ന് അവിടുത്തെ അധിദേവതകളെയൊക്കെ വന്ദിച്ച് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. അവരനുഗ്രഹിച്ച് നിങ്ങളെ വിട്ടു. കാര്യഭാരം അപ്പോഴേ തുടങ്ങിയിരുന്നു. പക്ഷേ സുഹൃത്തെ, നിങ്ങൾ തോറ്റിട്ടില്ല. സത്യത്തിൽ നിങ്ങൾ ജയിക്കുകയാണ് ചെയ്തത്. എന്തുവന്നാലും പാർട്ടി വിട്ടുപോകരുതെന്ന ഹാസ്യരൂപേണ ഒരു ഉപദേശവും ടി പത്മനാഭൻ തരൂരിന് നൽകി. വൈകിട്ട് കാലിക്കറ്റ് ബാർ അസോസിയേഷന്റെ മുഖാമുഖ പരിപാടിയിലും തരൂർ പങ്കെടുത്തു. നാളെ രാവിലെ 8:30 പാണക്കാടെത്തുന്ന ശശി തരൂർ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തും. നാളെ വൈകിട്ട് കോഴിക്കോടും മറ്റന്നാൾ കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് തരൂർ പര്യടനം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. മനോരമ ന്യൂസ്, കോഴിക്കോട്.